السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله وكفى وسلام على عباده الذين اصطفى، ما بعد. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي، وما توفيقي الا بالله عليه توكلت واليه انيب. الحمد لله ان പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പരിശുദ്ധമായ റമദാനിലാണ് ഞാൻ നിങ്ങളും ഉള്ളത്. ഒരുപാട് നന്മകൾ അൽഹംദുലില്ലാഹ് ഏഴാമത്തെ ദിവസത്തിലേക്ക് നാം കടന്നു. നമുക്കൊരുപാട് നന്മകൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുവാനുള്ള ആ അവസരം നമ്മുടെ പാഴാക്കി കളയാതെ അതിനെ നാം ഉപയോഗപ്പെടുത്തിയെടുക്കേണ്ട മാസമാണ് പരിശുദ്ധമായ റമദാൻ. വ നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു ഇന്ന അജസ അന്നാസി മൻ അജസ ഫി ദുആ وأبخل الناس من بخيل بالسلام. മഹാനായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജനങ്ങളിൽ ഏറ്റവും വലിയ ദുർബലനാരെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദുർബലരെ പലരെയും കാണാറുണ്ട്. വികലാംഗർ, കഴിവില്ലാത്തവർ, അവരല്ല ഏറ്റവും വലിയ ദുർബലനായ ഏറ്റവും വലിയ ദുർബലനായ മനുഷ്യൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദുആ ചെയ്യാത്തവനാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യാത്തവനാണ് ഏറ്റവും വലിയ ദുർബലൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുആ ചെയ്യുവാനുള്ള അവസരം അള്ളാഹുവിന്റെ അടുക്കൽ പരിശുദ്ധമായ റമദാ മാസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ദുആ ചെയ്യുന്നവർ, നോമ്പുകാർ ദുആ ചെയ്യുമ്പോൾ അവർക്ക് ആമീൻ പറഞ്ഞാൽ മതി. റമദാനിന്റെ ഒരു മാസക്കാലം നിങ്ങളുടെ ജോലി നോമ്പുകാർ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയണം. അതിനുവേണ്ടി അള്ളാഹു മലക്കുകളെ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ജനങ്ങളിൽ ഏറ്റവും ദുർബലനായ മനുഷ്യൻ അള്ളാഹു ദുആ ചെയ്യുന്നില്ല. അള്ളാഹുവിനോട് അവന്റെ കാര്യങ്ങൾ പറയാൻ അവൻ തയ്യാറാകുന്നില്ല. ആരാ ഏറ്റവും വലിയ ബഖീല്? പുഷ്കനാരാ സലാം പറയാൻ മടിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു സലാം പറയാൻ മടി കാണിക്കുക. പലരും പരിശുദ്ധമായ റമദാനായി പരസ്പരം കണ്ടുമുട്ടുന്ന ഒരു സലാം പറയാൻ നമുക്ക് മടിയാണ്. അങ്ങനെ പറയുന്നവർ അത് പരിപൂർണമായി പറയുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം. ബർക്കത്ത് നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു കാര്യമാണ് സലാം പരിപൂർണമായി പറയാതിരിക്കുക. അപ്പൊ എന്റെ ക്ലാസ് കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് നിങ്ങൾ ദുആ ചെയ്യ്, രണ്ട് നിങ്ങൾ സലാം പരിപൂർണമായിട്ട് പറ. എന്തുകൊണ്ട് ദുആ സ്വീകരിക്കപ്പെടുന്ന ഈ മാസത്തിൽ നിനക്ക് ദുആ ചെയ്യാൻ കഴിയുന്നില്ല? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വഖാല റബ്ബുകും ദുഊനീ അസ്തജിബു ലകും ഇന്നല്ലദീന യസ്തഖ്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് നമ്മളോട് പറയുന്നു, നിങ്ങൾ ദുആ ചെയ്യാനാ പറയുന്നത്? അള്ളാഹുവിനോട് നിങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്യും. അള്ളാഹു അവിടുത്തെ അള്ളാഹു കരുണയുള്ളവനാ, അള്ളാഹു ഗഫൂറാ, അള്ളാഹു റഹീമാ, അള്ളാഹു മാന്യനാ, അള്ളാഹു ദയ്യുള്ളവനാ. ദുആ ചെയ്യുന്നവർ അള്ളാഹുവിന് വലിയ ഇഷ്ടമാ. എന്റെ പ്രിയപ്പെട്ടവരെ, സൽമാൻ ഫാരിസി റളിയല്ലാഹു തആലഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്ന റബ്ബകും തബാറക വ തആല ഹയ്യുൻ കരീമുൻ യസ്തഹിയു മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അയ യറുദ്ദഹുമാ സിഫ്റാ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാൾ അല്ലാഹുവിന്റെ മുന്നിലേക്ക് നീട്ടുന്ന കൈ അല്ലാഹു വെറുതെ മടക്കില്ല. അല്ലാഹു മാന്യനാണ്, അല്ലാഹു ദയ്യുള്ളവനാ, കരുണയുള്ളവനാ, അവന് ഹയ്യും കരീമൊക്കെയാണ്. നിങ്ങളൊരു മടിയും വേണ്ട, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ നിങ്ങളുടെ ദുആ തള്ളപ്പെടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ദുആ, നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ മൂന്നാലൊരു കാര്യം അല്ലാഹു നിങ്ങൾക്ക് തരുമെന്ന്. ആര് ദുആ ചെയ്താലും ഒരിക്കലും തള്ളപ്പെടില്ല. എന്തെങ്കിലുമൊക്കെ നേട്ടം അവരുണ്ടാകും, മൂന്നാലൊരു നേട്ടം ഉറപ്പായിട്ടും ഒരു ദുആയിക്കുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇമ്മാ അൻ തുഅജിസ ലഹു ദഅവതഹു വ ഇമ്മാ ഐ യദ്ഖിലിഹാ യദ്ഖിലുഹു ഫിൽ ആഖിറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്നുകിൽ നീ എന്താണോ ചോദിച്ചത് അല്ലാഹു നിനക്കത് തരും.
പാപമോചനമോ നരകമോചനമോ സ്വർഗപ്രവേശനമോ സമ്പത്തോ അധികാരമോ കൊട്ടാരങ്ങളോ എന്താണോ നീ ചോദിച്ചത് അല്ലാഹു നിനക്ക് തരും. അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് പിന്തിക്കും ആഖിറത്തിലേക്ക്, അല്ലാഹുവിന്റെ കോടതിയിലേക്ക്, നാളെ പരലോകത്തേക്ക് അല്ലാഹു ആ ദുആ നീ ചോദിച്ചത് തരാതെ പിന്തിപ്പിച്ച് സഹായിക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി ദുആ സ്വീകരിച്ചതുമില്ല, നിനക്ക് അല്ലാഹു പരലോകത്ത് മാറ്റിവെച്ചില്ലെങ്കിൽ മൂന്നാമതായിട്ടോ എന്റെ പ്രിയപ്പെട്ടവരെ, നിനക്ക് അതിന് സമാധ എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഒരു പ്രയാസം അല്ലാഹു മാറ്റിത്തരും, ഒരു ബുദ്ധിമുട്ട് അല്ലാഹു മാറ്റിത്തരും. അപ്പൊ ഒരു ദുആ ചെയ്യുന്നത് കൊണ്ട് നേട്ടമല്ലാതെ നഷ്ടമില്ല, നഷ്ടമില്ലാത്തൊരു കച്ചവടം. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്കിൽ ഈ പരിശുദ്ധമായ റമദാൻ മാസം, ദുആ സ്വീകരിക്കപ്പെടുന്ന മാസം, ഈ പുണ്യമായ മാസത്തിൽ നമ്മളിൽ പലർക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദുആ ചെയ്യാൻ കഴിയുന്നില്ല. ചെയ്യുന്നുണ്ടെങ്കിൽ പലരും പറയുന്നു, ഉസ്താദെ അതിന് ഇജാബത്തില്ല, ദുആ സ്വീകരിക്കുന്നില്ല. എന്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിൽ ഇഖ്ലാസ് ഇല്ലാതെ പോകുന്നു? എന്റെ പ്രിയപ്പെട്ടവരെ, ഇഖ്ലാസ് ഇല്ലാതെ ചെയ്യുന്ന ഒരു കൽക്കർമ്മവും അല്ലാഹു സ്വീകരിക്കൂല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും ആത്മാർത്ഥമായി ചെയ്താൽ മാത്രമേ അതിന് ഉത്തരവുണ്ടാവുകയുള്ളൂ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അമലുകൾ കുറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ വിഷമിക്കേണ്ട. മഹാനവറുകൾ എന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, അമലുകൾ കുറഞ്ഞു പോയതിന്റെ പേരിൽ നിങ്ങൾ വിഷമിക്കണ്ട, എന്നാൽ അതിന്റെ സ്വീകാര്യതയെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കണം. ഒരുപാട് നന്മകളൊക്കെ ഉണ്ടെന്ന് കരുതി കിടക്കുന്നവർ പഠിക്കണം, നിങ്ങൾ വിഷമിക്കണം. ഇത് അല്ലാഹു സ്വീകരിച്ചിട്ടുള്ള കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് ഇബ്ന ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞിട്ടുണ്ട്, നീ ഇഖ്ലാസോടുകൂടി വേണം അമൽ ചെയ്യാൻ, നീ ഇഖ്ലാസോടുകൂടി വേണം നീ പ്രവർത്തിക്കാൻ. എന്നാൽ അതല്പം തന്നെയാണെങ്കിലും നിനക്കത് മതിയാകും, ചെറുതാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് നാളെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യും, നാളെ പരലോകത്ത് പ്രയോജനം ചെയ്യും. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ ഒരിക്കൽ ഒരു ജനാസ കർമ്മത്തിൽ പങ്കെടുത്ത ശേഷം രണ്ട് റക്അത്ത് ചുരുക്കി നിസ്കരിച്ചു. മഹാനവറുകൾ അവിടെ നിന്ന് പറയുന്ന, രണ്ട് റക്അത്ത് ചുരുക്കി നിസ്കരിച്ചു, ഒരു ഖബറിന്റെ അടുത്തൽ ചാരിയിരുന്നപ്പോൾ എനിക്ക് മയക്കം ബാധിച്ചു. മയക്കത്തിൽ ആ ഖബറിൽ വന്നുകൊണ്ട്, ആ ഖബറാളി വന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ നിസ്കരിച്ച ആ രണ്ട് റക്അത്തിന് ഗൗരവത്തിൽ എടുക്കാത്തത് പോലെയുണ്ടല്ലോ. മഹാനവറുകൾ ഒരു ഖബറടക്കിയൊക്കെ പിരിയുമ്പോൾ രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ട് ഖബറിന്റെ ചാരത്തിങ്ങനെ ഇരിക്കുമ്പോ ഉറങ്ങി. ആ സമയത്താണ് ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, എന്തേ രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ട് ഒരു വലിയ ഗൗരവം കാണുന്നില്ലല്ലോ, അതെന്തോ നിസ്സാരം പോലെ കാണുന്നല്ലോ, വലിയ ഗൗരവത്തിൽ നിങ്ങളത് കാണുന്നില്ലല്ലോ. ആ സമയത്ത് ഞങ്ങൾക്ക് അതിന് സാധിക്കുമായിരുന്നെങ്കിൽ അത് ഇന്നാലിന്ന കാര്യങ്ങളെക്കാൾ ഏറ്റവും പ്രിയങ്കരമായിരുന്നു, കബാകുമായിരുന്നു. ഖബറാളി പറയുകയാ, ആ രണ്ട് റക്അത്ത് നിസ്കരിക്കാൻ ഞങ്ങൾക്ക് എങ്ങാനും പറ്റിയിരുന്നെങ്കിൽ പടച്ചുവനെ ഇന്ന ഇന്ന പ്രവർത്തികൾ വലിയ വലിയ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാളും ഞങ്ങൾക്കത് വലിയ ഉത്തമമാവുമായിരുന്നു. നിശ്ചയം നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്ന എല്ലാ നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്നു, എന്നാൽ നിങ്ങൾക്കതിനെ കുറിച്ച് അറിയുന്നില്ല എന്ന് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ചെറുതോ വലുതോ അല്ല, നാം ചെയ്യുന്നത് അല്ലാഹുവിന്റെ മുന്നിൽ സ്വീകാര്യതയുള്ളതായിരിക്കണം. ആ സ്വീകാര്യതയുള്ളതാകുമ്പോൾ ഇഖ്ലാസിന്റെ ഒരു വിഷയം വരുന്നത്, ഇഖ്ലാസിന്റെ പരിഗണന വരുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ദുആകൾ അല്ലാഹു സ്വീകരിക്കപ്പെടുന്നില്ലെങ്കിൽ, ദുആ ചെയ്യാൻ പറഞ്ഞ ചില സമയങ്ങളുണ്ട്, ആ സമയങ്ങളിൽ ദുആയ്ക്ക് ഉത്തരമുണ്ടല്ലോ. നമ്മൾ പഠിച്ചവരല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, നല്ല സമയങ്ങൾ റമദാൻ മാസത്തിലെ ദുആ, നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ദുആ, നോമ്പ് പിടിക്കുന്ന സമയത്തുള്ള ദുആ, നിസ്കാരത്തിന് ശേഷമുള്ള ദുആ, അല്ലാഹു ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ടുള്ള ദുആ, ഖിബ്ലയുടെ നേരെ ഇരുന്ന് ചെയ്യുന്ന ദുആ, എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഓതിയിട്ടുള്ള ദുആ, സദഖകൾ ചെയ്തിട്ടുള്ള ദുആ, ഇങ്ങനെയുള്ള ദുആകൾക്ക് ഉത്തരമുണ്ടെന്ന് നബിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെല്ലാം ഒരുമിച്ച് കൂട്ടാൻ പറ്റിയ ഒരു മാസത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നത് നോമ്പ്. എന്റെ പ്രിയപ്പെട്ടവരെ, നോമ്പ് തുറക്കൽ, നോമ്പ് പിടിക്കുന്ന സമയം, ഖുർആൻ ഓതൽ, ദിക്റുകൾ പറയൽ, ഖുർആൻ, ഇങ്ങനെയുള്ള എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യാൻ പറ്റുന്നതിനാണ്.
ഇങ്ങനെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുമിച്ച് നമുക്ക് തന്നിട്ടും നമുക്കത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളല്ലേ നഷ്ടവാളികൾ, നമ്മളല്ലേ പരാജയപ്പെട്ടു പോയവർ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നമുക്ക് റഹ്മത്ത് നേടിയെടുക്കുവാനുള്ള ഏഴാമത്തെ ദിവസവും നഷ്ടപ്പെടാൻ പോവുകയാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് നേടിയെടുക്കാനുള്ള ഏഴാമത്തെ ദിവസവും നഷ്ടപ്പെടുത്തി കളയാതെ നമുക്ക് ആ റഹ്മത്ത് നേടിയെടുക്കണം. കാരണം അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ദുനിയാവിലും ഈ ആഖിറത്തിലും നമുക്ക് രക്ഷയുള്ളൂ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഒന്ന് അവ്വലുഹു റഹ്മ, ഇത് റഹ്മത്തിന്റെ ആരംഭം. റഹ്മത്താണ് പത്ത്. ഈ റഹ്മത്തിന്റെ പത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് റഹ്മത്ത് നേടിയെടുക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയൂ. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഓരോരുത്തരും അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് വേണ്ടത്, അകലുകയല്ല. നോമ്പ് ഇത്രയും ദിവസമായപ്പോൾ പലർക്കും വളരെ ക്ഷീണം, വളരെ പ്രയാസം, പല ബുദ്ധിമുട്ടുകൾ പറയുന്നു, പല പ്രയാസങ്ങളുടെ കാര്യങ്ങൾ പറയുന്നു. അതൊക്കെ നമ്മൾ മാറ്റിവെക്കണം സഹോദരങ്ങളെ, സഹോദരിമാരെ. എന്നിട്ട് നമ്മൾ ഖുർആനുമായി ബന്ധപ്പെട്ടത്, ഖുർആൻ ഇറങ്ങിയ മാസം എല്ലാവരും ഒരു ഖത്തം ഏകദേശം തീരേണ്ട സമയമായി. ആദ്യത്തെ പത്തിലൊരു ഖത്തം ഊതി തീർക്കും. ഏഴ് ദിനങ്ങളായി നാം ഇതുവരെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഓതി തുടങ്ങാത്തവരുണ്ട്, അതുമായൊരു അടുപ്പം കാണിക്കാത്തവരുണ്ട്. അപ്പൊ അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയണം. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖത്തം ഓതിയിട്ട് നാം ദുആ ചെയ്താൽ, പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് നാം ദുആ ചെയ്താൽ, ആ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബിയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നാം ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്ന കാര്യങ്ങൾ, ഒന്ന്, എന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ദുർബലൻ ദുആ ചെയ്യാത്തവനാണ്. ഏറ്റവും വലിയ ദുർബലൻ ദുആ ചെയ്യാത്തവനാണ്. അതുകൊണ്ട് നാം അള്ളാഹുവിനോട് ദുആ ചെയ്യും. ദുആ കൊണ്ട് നമുക്ക് നേട്ടമല്ലാതെ നഷ്ടമൊന്നുമില്ല. എന്തെങ്കിലും ഒരു നേട്ടം ഒന്നിൽ ദുനിയാവിലില്ലെങ്കിൽ ആഖിറത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദുആ കൊണ്ട് പ്രയോജനമുണ്ട്, നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. പിന്നെ ദുആ സ്വീകരിക്കുവാനുള്ള കാരണമൊന്ന്, ദുആയിൽ ഇഖ്ലാസ് ഉണ്ടാകണം. ഈ ഇഖ്ലാസ് ഇല്ലാതെ ചെയ്യുന്ന ഒരു സൽക്കർമ്മം അള്ളാഹു സ്വീകരിക്കൂല. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവര്, ദുആ ചെയ്താൽ സ്വീകരിക്കപ്പെടുന്ന, തള്ളപ്പെടാത്ത ദുആ കിട്ടാനുള്ള ചില നന്മകളായ കാര്യങ്ങളുണ്ട്. ആ നന്മകളായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ആ സമയങ്ങൾ ഉപയോഗപ്പെടുത്തിയെടുക്കുക. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിശുക്കത്തരം മാറ്റിവെക്കണം, സലാമിന് അധികരിപ്പിക്കണം, സലാം പറയണം, എല്ലാവരോടും സലാം പറയണം. അൽഹംദുലില്ലാഹ് എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിലൂടെ നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും രക്ഷപ്പെടാൻ അതൊരു കാരണമാകും. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് നന്മകൾ ചെയ്യുവാൻ, അള്ളാഹുവിലേക്ക് അടുക്കുവാൻ കാരുണ്യവാനായ പടച്ചുറപ്പ് നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുആയ്ക്ക് ഉത്തരം ലഭിക്കുക, ഇതൊരു വലിയ വിഷയമാണ്. എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ദുആയ്ക്ക് ഉത്തരം ലഭിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ദുആയ്ക്ക് ഉത്തരം ലഭിക്കാനുള്ള വഴി, അബു ഉമാമ റളിയല്ലാഹു തഅലഹു പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അല്ലയോ പ്രവാചകരെ, അള്ളാഹുവിന്റെ റസൂലെ, ഏറ്റവും കൂടുതൽ ഉത്തരം ലഭിക്കുന്ന ദുആ ഏതാണ്? ഏറ്റവും കൂടുതൽ ഉത്തരം ലഭിക്കുന്ന ദുആ അവിടെന്ന് പറഞ്ഞു, രാത്രിയുടെ അവസാന പകുതിയിലുള്ള ഫർള് നിസ്കാരങ്ങൾക്ക് പിറകിലുമുള്ള ദുആയാണെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ പ്രവാചകൻ അബൂ ഉമാമ റളിയല്ലാഹു തഅലഹു ഒന്ന്, രാത്രിയിലെ ദുആ എന്തായാലും ഇടയത്താഴത്തിന്റെ സമയത്ത് കത്താളം കഴിക്കാൻ എഴുന്നേക്കുന്ന, രണ്ടു മണിക്ക് മൂന്ന് മണിക്കൊക്കെ എഴുന്നേക്കുന്നുണ്ടല്ലോ, ആ സമയത്ത് ദുആയ്ക്ക് ഉത്തരമുണ്ട്. അത് തള്ളപ്പെടാത്ത ഒരു ദുആയ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫർള് നമസ്കാരത്തിന് ശേഷമുള്ള ദുആ, ആ നിസ്കാരപ്പായിലിരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്തിട്ട് റബ്ബിന്റെ മുന്നിലേക്ക് നീട്ടുന്ന കൈകൾ എങ്ങനെ അള്ളാഹു തട്ടിക്കളയുക? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാള് നിസ്കാരത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോൾ സ്വർഗത്തിന്റെ അവകാശിയായി പാപങ്ങൾ മുഴുവനും പൊറുത്തവരായ രീതിയിലാണ് അവൻ എഴുന്നേക്കുന്നത്. അപ്പൊ അവന്റെ ദുആയ്ക്ക് ഉത്തരമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സമയങ്ങളാണ് ഞാനും നിങ്ങളും
പ്രയോജനപ്പെടുത്തിയിട്ട് എത്തേണ്ടത്. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി നമുക്ക് അവിടെ നിന്ന് പഠിപ്പിച്ചു തരുന്നു, ഇങ്ങനെയുള്ള ഈ സൽപ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാൻ കഴിയണം അള്ളാഹുവിന്റെ തൃപ്തി എടുക്കാൻ. അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള വഴി ആരെങ്കിലും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾ രാവിലെ അൽഹംദുലില്ലാഹ് ഒരു 4 പ്രാവശ്യം അല്ലെങ്കിൽ 5 പ്രാവശ്യം നിന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ പറയുന്നത് ചൊല്ലുകയാണെങ്കിൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു അവനെ തൊട്ട് തൃപ്തിപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിലും തൃപ്തിപ്പെടും, ആഖിറത്തിലും തൃപ്തിപ്പെടും. ഈ ദുനിയാവിലും അല്ലാഹുവിന്റെ തൃപ്തി അവന് ലഭിക്കും, ആഖിറത്തിലും അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കും. എന്ത് ചെയ്യണം? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പറയുന്ന ഒരു ദിക്കർ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കുക, ഈ പറയുന്ന ഒരു നല്ല കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. ഈ പറയുന്ന, നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന കാര്യം എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദിക്ർ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. നമ്മുടെ ദുനിയാവ്, നമ്മുടെ ആഖിറ നമ്മൾ രക്ഷപ്പെടും. അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, പാഴാക്കി കളയരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്ന കാലം വരെ ഈ നന്മ ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ അല്ലാഹുവേ, ഒരുപാട് പേര് പ്രയാസത്തിലാണ്, ദുഃഖവും ദുരിതവും വേദനകളും കടങ്ങളും, മക്കളില്ലായ്മ, വീടില്ലായ്മ, പടച്ചവനെ വളരെ ബുദ്ധിമുട്ടിലാണ്. നീ പടച്ചവനെ പരിഹരിക്കണേ റഹ്മാനെ. അല്ലാഹു റമദാനിൽ ഒന്ന് നോമ്പ് പിടിക്കാൻ കഴിയാതെ, തറാവീഹ് നിസ്കരിക്കാൻ കഴിയാതെ, സുജൂദ് ചെയ്യാൻ കഴിയാതെ പടച്ചവന് ഒരുപാട് പേര് പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ. അല്ലാഹു നീ അവർക്ക് അർഹമായ പ്രതിഫലവും ശിഫാവും കൊടുക്കണേ തമ്പുരാനെ, സമാധാനം നൽകണേ തമ്പുരാനെ. രോഗികളായി കഴിയുന്നവർ, പ്രയാസത്തിൽ കഴിയുന്നവർ, വളരെ ബുദ്ധിമുട്ടുകളിൽ കഴിയുന്നവർ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ പരിഹരിക്കണേ തമ്പുരാനെ. സന്തോഷവും സമാധാനവും ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനുള്ള ഒരു മരണവും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്നവർ, പരിശ്രമിക്കുന്നവർ, ഈ ക്ലാസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് റഹ്മാനെ. അവർക്കൊക്കെ മരിക്കുന്ന സമയം ഇതിന്റെ പ്രതിഫലം കണ്ടുകൊണ്ട് മരിക്കുവാനുള്ള ഭാഗ്യം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഇത് ആയി സ്വീകരിക്കണേ അല്ലാ. ഈ ക്ലാസ് കേൾക്കുന്നവരുടെ ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറു الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اللهم ارحمنا يا ارحم الراحمين اللهم ارحمنا يا ارحم الراحمين اللهم ارحمنا يا ارحم الراحمين امين برحمتك يا ارحم الراحمين. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉരുത്തിരടിയും വിലപ്പെട്ട ദുആയിൽ ഈ സാധുവായ എന്നെയും എന്റെ കുടുംബത്തെയും നിങ്ങൾ മറക്കാതെ ഉൾപ്പെടുത്തണം, നിങ്ങൾ ദുആ ചെയ്യണമെന്നുള്ള വസിയ്യത്തോടെ വാഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.